ഹലോ ഗൈസ്, ഇപ്പൊ ഏകദേശം മെയ് പകുതിയോളം ആയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ നേരിട്ടത് ഒരു കടുത്ത വേനൽക്കാലം തന്നെയായിരുന്നു. അത് ഉരുകി ഒലിച്ചു പോകുന്ന അവസ്ഥയിൽ വരെ നമ്മൾ എത്തിച്ചേർന്നു. അത്രയ്ക്ക് ചൂട് കൂടിയ ഒരു വേനൽക്കാലമായിരുന്നു നമ്മൾ മലയാളികൾ എക്സ്പീരിയൻസ് ചെയ്തത് കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതിനുശേഷം ആ ചൂടിന്റെ കാഠിന്യമൊക്കെ കുറഞ്ഞ് മഴ കിട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതാണ്ട് 5-6 ദിവസങ്ങളായിട്ടേ ഉള്ളൂ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല രീതിയിൽ കുറച്ച് മഴകൾ കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും കേരളത്തിന്റെ പല സിറ്റികളുടെയും അവസ്ഥ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലവർഷം ഏകദേശം നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തി കേരളത്തിൽ വന്ന് ശക്തി പ്രാപിക്കുന്ന സമയമാകുമ്പോഴേക്കും കേരളം മുങ്ങുമല്ലോ. ഈ പ്രാവശ്യം 2018 സമാനമായിട്ടുള്ള ഒരു പ്രളയത്തിന് പോലും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. കാരണം എൽനിനോ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഈ ഒരു മെയ് കഴിയുമ്പോഴേക്കും അതിന്റെ സ്ട്രെങ്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രളയം വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. നമുക്കറിയാം 2018 പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു അവസ്ഥ ഇതാണ്. നല്ല രീതിയിൽ ഒന്ന് മഴ പെയ്യുമ്പോഴേക്കും ഈ രീതിയിൽ മൊത്തത്തിൽ അങ്ങ് മുങ്ങിപ്പോവാണ്. അതിന് കാരണം എന്താണ്? നമ്മുടെ ഡെവലപ്മെന്റ്സ് തന്നെയാണ്. ശരിയായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളൊന്നും അഡോപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇതൊക്കെ. 2018 പ്രളയത്തിന് ശേഷം കോടിക്കണക്കിന് രൂപയാണ് പ്രളയ ധനസഹായ നിധിയിലേക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ സമാഹരിച്ചത് ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പോലും കേരള ജനതയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതിനുശേഷം നമ്മുടെ തന്നെ ഗവൺമെന്റ് പറഞ്ഞിരുന്നു കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ പോവുകയാണ്. ഇങ്ങനെ അശാസ്ത്രീയമായിട്ട് വന്നിട്ടുള്ള ഡെവലപ്മെന്റ്സ് എല്ലാം മാറ്റി കൃത്യമായിട്ട് ശാസ്ത്രീയ വശങ്ങളൊക്കെ ഫോളോ ചെയ്ത് എന്തൊക്കെയാണോ ഈ 2018 സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേരിടാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ 2019 അതേ സിറ്റുവേഷൻ തന്നെ ആവർത്തിച്ചു. 2018 അത്ര തീവ്രത ഇല്ലെങ്കിൽ പോലും 2019 നമ്മൾ പ്രളയം നേരിട്ടു, 2020 നമ്മൾ നേരിട്ടു. ഇനിയും ഈ ഒരു വർഷവും അതിനോട് സമാന്തരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി എപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് മാറാൻ പോകുന്നതെന്നും എപ്പോഴാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിലുള്ള കോടിക്കണക്കിന് ജനങ്ങളെ മണ്ണിട്ട് മൂടിയെങ്കിൽ മാത്രമേ ഇവരിതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തത്തുള്ളൂ.